ഞങ്ങളെല്ലാവരും ചിക്ക്മാംഗ്ലൂരിൽ വന്നു. ചിക്ക്മാംഗ്ലൂർ വന്നത് 250 കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്നും ദൂരമുണ്ട്. ആദ്യം പോകുന്ന വഴി വളരെ നല്ലതാണ്. പിന്നെ കുറച്ച് ദൂരം ചെറിയ വഴിയാണെങ്കിലും റോഡ് നല്ലതാണ്. ആദ്യമായി വരുന്നത് കാരണം കുറച്ച് താമസിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം 250 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അത് കാരണം നമ്മൾ കുറച്ച് താമസിച്ചു. ചായക്കടയിൽ ചായ കുടിക്കാൻ നിർത്തി. പിന്നെ രാത്രിയിലത്തെ ഭക്ഷണം അത് ഞങ്ങൾ കഴിച്ചു. ചിക്ക്മാംഗ്ലൂർ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ നമുക്കറിയത്തില്ല. ഇപ്പോഴാണ് കേൾക്കുന്നത് തേയിലത്തോട്ടവും നമ്മുടെ കേരളത്തിലെ പോലെ കാപ്പിത്തോട്ടവും എസ്റ്റേറ്റ് പോലെ വർഷങ്ങളായിട്ട് 10-60 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. അങ്ങനെ ഇതിന് ഇതൊരു ഇരുക്കളെ ഒരു വീടാണ്. പക്ഷേ ഇതിന് ഇതിനകത്ത് കോട്ടേജ് പോലെ ഒരു ഇരുകളും നടത്തി ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആക്കിയിട്ടുണ്ട്. അപ്പം നല്ല രസമാണ് കാണാനും ഇതൊക്കെ കണ്ടു കണ്ടിട്ട്. അപ്പം എനിക്കൊരാഗ്രഹം, ശരി ഇങ്ങനെ ഇതെല്ലാം എടുക്കുക. അപ്പം കാണുന്നവരെ കാണുമ്പോൾ അവർക്കും ഇവിടെ വന്ന് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഇതൊരു പ്രത്യേക നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. അങ്ങനെ നല്ലൊരന്തരീക്ഷമാണ് ഇവിടെ നമ്മൾ കാണാൻ. പിന്നെ ഈ നമുക്ക് വിഷമം സമാധാനം ഇങ്ങനെയൊക്കെ ഇല്ലാത്തവരും ആൾക്കാർ വന്ന് ഇവിടെ പുറത്തൊന്നും ഇറങ്ങാതെ ഈ ഭാഗത്ത് തന്നെ താമസിച്ച് അവർ സന്തോഷമായി അങ്ങനെ ഇരുന്ന് 2-3-4 ദിവസം ഇരുന്നിട്ട് അവർ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ പോലുള്ള ഫുഡുകളും നല്ല നമുക്കെന്താ വേണ്ടത് ആവശ്യമുള്ള എല്ലാ ഭക്ഷണങ്ങളും അവർ നമുക്ക് നല്ലതുപോലെ ഉണ്ടാക്കി തരുന്നുണ്ട്. നമുക്കും അതുകൊണ്ട് വളരെ സന്തോഷമായി. പിന്നെ ഈ പീക്ക് കാണാനാണ് കൂടുതലും വരുന്നത്. ഈ പീക്കിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് പോയി കാണുമ്പോൾ നമുക്ക് താഴെ എല്ലാം കാണാനും കഴിയും. അങ്ങനെ അപ്പോൾ ആ പോകുന്ന ഭാഗത്ത് കാർ റൈസും ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ കാണുവാൻ സാധിച്ചു. ഫസ്റ്റ് ടൈം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചുറ്റുപാടും വെളിയിലിറങ്ങി നോക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും ആയത് കാരണം അവിടെ അടുത്തുള്ള ഒരു സ്റ്റെപ്പിൽ വന്ന് ഇരുന്ന് ചായ കുടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ചായ കുടിക്കാൻ തുടങ്ങി രാവിലെ തന്നെ. വരുന്ന വഴിയിൽ നമ്മളൊരു സ്ഥലം കാണാൻ പോകുന്ന വഴിയാണ്. അവിടെ വന്നിട്ട് ഒരുപാട് മരങ്ങളിങ്ങനെ ആ മരങ്ങളൊക്കെ കണ്ടോ, പിന്നെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. എൻ്റെ ഇലയെല്ലാം പോയി ഇതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കമ്പായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നല്ല രസമാണ് കാണാൻ. അതുകൊണ്ട് നമ്മളിട്ട് എല്ലാം കുരുമുളകിൻ്റെ പൊടിയും കാപ്പിത്തോട്ടങ്ങളുമാണ് ഇവിടെ കംപ്ലീറ്റ്. എല്ലാം ഒരു ഭയങ്കര ഒരു കൃഷിയാണ്. ഞാനിങ്ങനെ ഒരു സ്ഥലം ഇവിടെ കണ്ടതേ ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലം കേരളം പോലുള്ള ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞില്ലേ ചിക്ക്മാംഗ്ലൂരുള്ള ഒരു ഷൂട്ടിംഗ് പോയിന്റ് ആണ് ഇനിയുള്ള ലാസ്റ്റത്തെ ദിവസത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ചുറ്റും വന്നിട്ട് മലകളാണ്. മലകളിങ്ങനെ ചുറ്റും ഇങ്ങനെ മൂടി കിടക്കുന്ന ഒരു അതിർത്തി പോലെ കിടക്കുകയാണ്. പക്ഷേ നല്ല രസമാണ് കാണാൻ. പക്ഷേ ഇവിടെ പറയുന്നത് ഇവിടെയാണ് മിക്കവാറും ഉള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാൻ ഈ ബസ് തള്ളിയിടുന്നത് കാറ് തള്ളിയിടുന്നതായിട്ട് കൊല്ലുന്നത് അങ്ങനെ പല പല രീതിയിലുള്ള ഷൂട്ടിംഗ് പോയിൻ്റ് പിന്നെ ലവേഴ്സ് വന്നിരുന്ന് സംസാരിക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മൾ വരുന്നവർക്ക് ബോറടിക്കത്തില്ല. നമ്മൾ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല സ്ഥലങ്ങളും കാണാനും നല്ല കുളിർമയാണ്. ഭയങ്കര വെയിലൊന്നും തോന്നിക്കത്തില്ല. നല്ല കാലാവസ്ഥ
എന്നുവെച്ചാൽ ഊട്ടിയിൽ അത്ര തണുപ്പില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ സെറ്റർ അത് ഇതൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നോക്കി ചുറ്റിനെ നോക്കി എന്ത് ഭംഗിയാണെന്ന്.